ഗായ്സ് ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി. നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസിന് കുറച്ച് കമൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻറ്റുകളും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ മീനുകൾക്ക് തീറ്റി കൊടുക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മളുടെ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ടാങ്കാണ്. സാധാരണയായി നമ്മളെ കാണുമ്പോൾ തന്നെ മീന്മാർ ടാങ്കിൻ്റെ ഒരു സൈഡിലേക്ക് വരാറുണ്ട്. എന്നാൽ ഇന്ന് മാറി നിൽക്കുന്നതാണ് കണ്ടത്. കാര്യം എന്താണെന്ന് അറിയാനായിട്ട് നോക്കിയതാണ്. ഒരാഴ്ചയായിട്ട് ഇതിലൊരു ഫീമെയിൽ നല്ലോണം വയറൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അതിനെ മാറ്റിയിടണമെന്നാണ് കരുതിയത്. എന്നാൽ അതിനുള്ളിൽ തന്നെ അത് ബ്രീഡായിട്ടുണ്ട്. ഇതുപോലെ അവിടെ ഇവിടെയിട്ട് കുഞ്ഞു മീനുകൾ നിൽക്കുന്നതായിട്ട് കാണാം. ഒരു ഫീമെയിൽ അതിനെ ചേസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ച് മാറ്റാമെന്ന് കരുതി. കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. ഫസ്റ്റ് ബ്രീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്രയും കൗണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം സൈസുള്ള ഒരു ഫീമെയിലാണ് ബ്രീഡായത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത്. പെട്ടെന്ന് പിടിച്ച് മാറ്റിയതായതുകൊണ്ട് തന്നെ കൗണ്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും 50 കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എണ്ണം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫൺ ചലഞ്ച് പോലെ കമൻ്റായിട്ട് ഇട്ടാൽ മതി. എന്തായാലും ഇതിന് ഉടനെ തന്നെ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റണം. നേരത്തെ തന്നെ പിടിച്ചു വെച്ച വെള്ളമാണ് ഇതിലേക്ക് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. നമ്മളിവിടെ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം 2 പിടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ടാങ്കിലെ യൂസിലേക്ക് എടുക്കാറുള്ളൂ. പല സ്ഥലങ്ങളിലെയും വാട്ടറിൻ്റെ pH വേരി ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിവിടെ എന്തായാലും 2 പിടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ യൂസിനായിട്ട് എടുക്കാറുള്ളൂ. കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് എപ്പോഴും ഇതുപോലെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ മൊയിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലിയ കണ്ണികളുള്ള നെറ്റാകുമ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് ഡാമേജ് പറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ പിടിച്ചു മാറ്റിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു പരിധി വരെയുള്ള ഫംഗൽ ഡിസീസസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക.